ഇവിടെ ഈ വിഷയത്തിൽ താങ്കൾ ആരെയാണ് കുറ്റം പറയുക? ശ്രീ എം ആർ അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഇന്റലിജൻസ് സംവിധാനം ഡൽഹി പോലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് അത് ആ തരത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്, അത് പ്രവർത്തിച്ചിട്ടില്ല, ഇങ്ങനെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് സ്വാഭാവികമായും അറിയേണ്ടവർ തന്നെയാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ, അത് നടന്നില്ല. മറുവശത്ത് 10-60 ദിവസമായി സമാധാനമായ അവർ സമരം നടത്തുന്നു, യാതൊരു അക്രമ സംഭവങ്ങളും ഉണ്ടായില്ല. ശ്രീ സമ്പത്തി ചൂണ്ടിക്കാണിച്ചതുപോലെ 10-150 പേർ മരിച്ചു, എന്നിട്ടും അത്തരം അക്രമകാരികളായില്ല അവർ. അവിടെയും അവരുടെ ഭാഗത്തും ചില ജാഗ്രതക്കുറവുകൾ ഉണ്ടായി, ഇത്തരത്തിലുള്ള ആളുകൾ നുഴഞ്ഞു കയറുകയും അത് ചെങ്കോട്ട വരെ എത്തുന്ന പശ്ചാത്തലവുമൊക്കെ ഉണ്ടായി. യഥാർത്ഥത്തിൽ താങ്കളുടെ നിഗമനത്തിൽ ഈ വിഷയത്തിൽ താങ്കൾ ചൂണ്ടിക്കാട്ടുക ആരെയായിരിക്കും? ഇന്ത്യയുടെ സമരം ചെയ്യുന്ന കർഷകരോടൊപ്പം തന്നെയാണ് കോൺഗ്രസ്, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. നരേന്ദ്രമോദി ഗവൺമെൻറ് കർഷകരുടെ ഭാവിയും അവരുടെ അധ്വാനവും ജീവനും ജീവിതവും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ടുണ്ടാക്കിയ 3 കാർഷിക ബില്ലുകൾ, ആ കാർഷിക ബില്ലുകൾ പിൻവലിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറല്ല. അതിന് കർഷകരോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനം തന്നെയാണ് തുടക്കം മുതൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് നടന്ന പോലുള്ള സമരങ്ങൾ, അതിപ്പോൾ ഏത് സമരങ്ങളും അത് ഒരു അരാജകത്വത്തിൻ്റെ ആഘോഷങ്ങളായി മാറുന്ന സമരങ്ങളെ കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും എതിർത്തിട്ടുണ്ട്. ആ സമരങ്ങളോടൊപ്പം ഒരിക്കലും ആ സമരങ്ങളോടൊപ്പം കോൺഗ്രസ് നിൽക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇവിടെ കോടതിയിൽ തന്നെ ശ്രീ എം ആർ അഭിലാഷ് ചൂണ്ടിക്കാണിച്ച പോലെ ഇത്തരം ഫ്രിഞ്ച് എലിമെൻറ്റ്സ് ഈ സമരത്തിൽ കടന്നുകൂടാറുണ്ട്. ഒരു ശത്രുരാജ്യങ്ങളൊക്കെ അയൽ രാജ്യങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു മാസ് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ആ സമരത്തിനിടയിലേക്ക് ഏതെങ്കിലും ശത്രുരാജ്യങ്ങളുടെ ഫ്രിഞ്ച് എലിമെൻറ്റ്സ് കടന്നുകൂടിയാൽ അതിൽ നമുക്ക് അതിനെ തടയാൻ കഴിയുമോ? ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണല്ലോ, ഈ കർഷക സമരത്തിലേക്ക് കർഷകരെ കൊലപ്പെടുത്താൻ വേണ്ടി ആയുധധാരികളായ ആളുകൾ കടന്നു വന്നു. അത് ആരവരെ അയച്ചു എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരു ജാഗ്രത പാലിക്കേണ്ടത് ഉത്തരവാദിത്വം രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിനില്ലേ, പോലീസിനില്ലേ? അപ്പോൾ ആ ഒരു ജാഗ്രത കുറവ് തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ കർഷകർ നടത്തുന്ന ഇന്ന് ഇപ്പോൾ എത്രയോ 60 ദിവസമായി കർഷകർ സമരം നടത്തുന്നു. അവർ ഇവിടെ സൂചിപ്പിച്ച പോലെ 1180 ആളുകൾ മരണമടഞ്ഞു. ആ ഒരു സമീപനത്തോട്, കർഷകരെ ഈ സമരത്തോട് എന്ത് സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്? ഒരു നിസ്സംഗതാ മനോഭാവമല്ലേ ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത്? ഈ സമരം താനെ കെട്ടിടം കട്ടെ, ചർച്ച നടത്തുന്നു, ചർച്ച നീട്ടി നീട്ടി കൊണ്ടുപോയി അവരുടെ ആത്മവീര്യം തകർത്തുകൊണ്ട് കർഷകരെ അവരുടെ സമരത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഗവൺമെൻറ് നടക്കുമ്പോൾ, അങ്ങനെ ഒരു ശ്രമം നടക്കുമ്പോൾ സ്വാഭാവികമായും കർഷകർ പ്രതിരോധിക്കാൻ തയ്യാറാകും, അവർ പ്രക്ഷോഭം രൂക്ഷമാക്കാൻ തയ്യാറാകും. പക്ഷേ ആ പ്രക്ഷോഭങ്ങളൊക്കെ അത്തരത്തിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ കർഷകരോടൊപ്പമാണ് ഇന്ത്യയുടെ ജനതയുടെ മനസ്സ്, അവരെല്ലാം കർഷകരോടൊപ്പമാണ്. അവരെ എല്ലാ രീതിയിലുള്ള പിന്തുണയും ഈ രാജ്യത്തെ ജനങ്ങൾ കർഷകർക്ക് നൽകിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഈ സമരം അക്രമത്തിൻ്റെ പാതയിലേക്ക് തിരിയുമ്പോൾ, ഇന്ന് റിപ്പബ്ലിക് ദിനത്തിൽ ഈ ഇന്ത്യയുടെ ഏറ്റവും അഭിമാന സ്തംഭമായ ചെങ്കോട്ടയിലേക്ക് കടന്നു കയറി അവിടെ മറ്റൊരു പതാക ഉയർത്തുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ, സ്വാഭാവികമായും ഇത്തരം അക്രമ സമരങ്ങളോട്, മരണങ്ങളോട്, അല്ലെങ്കിൽ അക്രമങ്ങളോടൊക്കെ ഒരിക്കലും ജനത പൊരുത്തപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ ഈ സമരത്തിന് ജനങ്ങൾ എതിരാകും എന്നുള്ളൊരു ചിന്തയുണ്ടാകും. അപ്പോൾ അങ്ങനെ സമരത്തെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായിട്ടുണ്ടോ? ഗവൺമെൻറ് ആ കാര്യത്തിൽ വളരെ അലംഭാവപൂർണ്ണമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? ഇന്ന് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് തലസ്ഥാന നഗരിയിൽ ഏറ്റവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യത ഗവൺമെൻറ്റുണ്ട്. അങ്ങനെയാണ് എല്ലാ റിപ്പബ്ലിക് ഡേ ദിനങ്ങളും നമ്മൾ കാണാറുണ്ട്. റിപ്പബ്ലിക് ഡേ പരേഡ് വരും നടക്കുന്ന സ്ഥലങ്ങൾ, ഡൽഹി അടക്കമുള്ള ഡൽഹിയിലെ എല്ലാ പ്രദേശങ്ങളിലും കനത്ത സുരക്ഷ ഉണ്ടാകാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സമരത്തിന് ഇവർക്ക് ഇങ്ങനെ കടന്നു കയറാൻ വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്? അപ്പോൾ അങ്ങനെ ആ രീതിയിലേക്ക് ഈ സമരത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനകത്ത് കടന്നു കയറിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. പക്ഷേ എന്ത് തന്നെയായാലും കർഷകർ ഉയർത്തുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ തീർച്ചയായും ജനാധിപത്യ ഗവൺമെൻറ്റുകൾ, ഒരു ജനാധിപത്യ ഗവൺമെൻറ്റാണല്ലോ രാജ്യം ഭരിക്കുന്നത്, ആ ഗവൺമെൻറ്റിനെ പരിഗണിക്കാനുള്ള അല്ലെങ്കിൽ പരിഹരിക്കേണ്ട ഒരു ബാധ്യതയില്ലേ? എത്ര നാളായി കർഷകർ സമരം ചെയ്യുന്നു, ഈ ഗവൺമെൻറ് ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ആ നിയമത്തിൻ്റെ ഗുണഭോക്താക്കളായ കർഷകർ അവർക്ക് വേണ്ടിയാണല്ലോ നിയമം ഉണ്ടാക്കിയത്. രാജ്യത്തെ കർഷകന് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ആ കർഷകർ പറയുന്നു ഈ നിയമം ഞങ്ങൾക്ക് വേണ്ട, ഈ നിയമം ഞങ്ങൾക്കെതിരാണ്, ഈ നിയമം ഞങ്ങളെ ദോഷകരമായി ബാധിക്കും എന്ന് പറയുമ്പോൾ ആ നിയമം വേണ്ടാന്ന് വയ്ക്കാനുള്ള ഒരു ബാധ്യത ജനാധിപത്യ ഗവൺമെന്റിനില്ലേ? അതൊരു തയ്യാറുണ്ടോ? ഇല്ലല്ലോ. ഡൽഹി അവിടെ റിപ്പബ്ലിക് ദിനാഘോഷം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി നടക്കുകയാണ്. ഈ ഇത്തരത്തിൽ